ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാസ്റ്റർ ഗെയിമിങ്സ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ടീമിൻ്റെ നമ്മുടെ പുതിയ ലിവറി, അതായത് നമ്മുടെ മാസ്റ്റർ ടീമിൻ്റെ നമ്മുടെ സിഗ്നേച്ചർ ലിവറി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകളായി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ കുറേ മോഡ്സിൻ്റെയും കുറേ ട്രാവലിങ്ങും പിന്നെ നമ്മുടെ ഫ്രീഫയറിൻ്റെ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ലിവറി ക്രിയേറ്റിംഗ്, അതായത് നമ്മൾ ലിവറി ചെയ്യുന്നത് കുറച്ച് 2-3 ഒരു മാസത്തേക്ക് നമ്മൾ നിരത്തി വെച്ചിരുന്നു. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മൾ തിരിച്ചു വന്ന് ഗൈസ്, നമ്മൾ തിരിച്ചു വന്ന ഗൈസ്, പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്ന ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബസ് ഇവിടെ എന്തായാലും നമ്മൾ സ്റ്റാൻഡിൽ കിടപ്പുണ്ട്. ഇനി എനിക്കിത് കൊണ്ടുപോയിട്ട് സ്റ്റിക്കർ ചെയ്യണം. അപ്പോൾ എനിക്കിനി ഇത് കൊണ്ടുപോയിട്ട് വേണം നമ്മുടെ സജി, നമ്മുടെ സൈചേട്ടൻ്റെ കടയുണ്ട്, നമ്മുടെ സൈചേട്ടൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് ഇത് സൈചേട്ടൻ്റെ കടയിൽ ഞാൻ സ്റ്റിക്കർ വർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എന്തായാലും സ്റ്റിക്കർ വർക്ക് ചെയ്തെടുക്കണം. വണ്ടി എന്തായാലും ചെളി പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു ഗൈസ്. ഞാൻ എന്തായാലും കഴിഞ്ഞ ദിവസം വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് അതൊന്ന് കഴുകി പെറക്കി ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി പൗഡറൊക്കെ ഇടിയിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നൈസായിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് നമ്മുടെ സൈചേട്ടൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് നൈസായിട്ട് ഇവനെ സ്റ്റിക്കറൊക്കെ അടിച്ച് എന്തായാലും നമ്മൾ നമ്മുടെ മാസ്റ്റർ 2.0, നമ്മൾ ഇതിനു മുമ്പ് മാസ്റ്റർ 2.0 ഇറക്കിയിട്ടുണ്ട്, അതിനേക്കാൾ ഒരു മികച്ച രീതിയിൽ ഒരു നമ്മുടെ മാസ്റ്റർ ടീമിനെ നമ്മൾ അനദർ ലെവലാക്കുകയാണ് ഗൈസ്, അനദർ ലെവൽ. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മളെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി പിടിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് വണ്ടിയിലേക്ക് കയറാം, നമുക്കിനി നമ്മുടെ സൈച്ചേട്ടൻ്റെ കടയിലേക്ക് പോകാം. സൈചേട്ടൻ്റെ ആ ഷോറൂമിൽ നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്ന് സ്റ്റിക്കർ അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സൈചേട്ടൻ്റെ കടയിലേക്ക് പോകാം. സൈചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് വേണം നമുക്ക് അവിടെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് ഓണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടതുണ്ട്, നമുക്കത് വേറെ കടയിൽ ചെന്ന് കൊടുക്കണം എന്നാണ്. നമ്മളൊരു കടയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ സൈചേട്ടൻ്റെ കടയിലേക്ക് പോയി. ഇവിടെ അടുത്താണ് സൈചേട്ടൻ്റെ കട. സൈചേട്ടൻ പുതിയ ഷോറൂം തുടങ്ങിയായിരുന്നു കേട്ടോ. സൈചേട്ടൻ നമ്മുടെ പുതിയ ഷോറൂം തുടങ്ങിയായിരുന്നു. ആ ഷോറൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ നമ്മൾ സൈചേട്ടൻ്റെ വേറൊരു, അതായത് നമ്മൾ മറ്റേ ഫ്രൈഡേ ബേബിയുടെ ഒക്കെ കാര്യം ചെയ്തപ്പോൾ സൈചേട്ടൻ്റെ വേറൊരു ഷോറൂമിലാണ് പോയത്. ഇന്നെന്തായാലും നമുക്ക് പുതിയൊരു ഷോറൂമാണ്. പുള്ളി കഴിഞ്ഞു വന്നാൽ നമ്മൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത്. നമുക്കൊന്ന് പോകാൻ പറ്റിയില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോറൂം ഏതായാലും ഇവിടെ അടുത്താണ്, തൊട്ടടുത്താണ് ഗൈസ്. എന്തായാലും ഷോറൂം നമ്മുടെ ഇവിടെ അടുത്താണ്. ദേ കാണുന്നതാണ് നമ്മുടെ ഷോറൂം. ദേ ഈ ഇടതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ഷോറൂം. എന്തായാലും നമുക്കിനി ചെല്ലണം. നമുക്ക് നൈസായിട്ട് ചെന്നിട്ട് വേണം. ദേ നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ ഇതായിരുന്നു നമ്മുടെ ഷോറൂം. അവിടെ ഒരു വണ്ടി വർക്കിന് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി നൈസായിട്ട് നമുക്ക് നമ്മുടെ വണ്ടി അങ്ങോട്ടേക്ക് കയറണം. എന്തായാലും നമ്മുടെ വണ്ടി എന്തായാലും അനദർ ലെവലാക്കും ഗൈസ്. കാരണം നമ്മൾ നമ്മുടെ മാസ്റ്റർ ടീം ചുമ്മാ നിസ്സാരമാണെന്നാണ് വിചാരിച്ചത്. നമ്മുടെ മാസ്റ്റർ ടീം കട്ടയ്ക്ക് സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മളെ മൾട്ടി കളിക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് 2-3 ഡ്രൈവേഴ്സിനെ നമ്മൾ തിരയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ കുറച്ച് കാര്യങ്ങളായിട്ട്, യൂട്യൂബ് ചാനലിൽ 2-3 വീഡിയോ പോസ്റ്റ് ചെയ്യാനും മൾട്ടി കളിക്കാനും കാര്യങ്ങളായിട്ട് നമ്മുടെ ഡ്രൈവേഴ്സിനെ 2-3 പേര് തേടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, നിങ്ങൾ മൾട്ടി കളിക്കാൻ, അതായത് നിങ്ങൾക്ക് നമ്മുടെ മാസ്റ്റർ ടീമിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മാസ്റ്റർ ടീമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ എല്ലാവരും ഒന്ന് കയറി ജോയിൻ ആവുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ എന്താണോ, നിങ്ങൾ ഡ്രൈവിംഗ് ഗ്രൂപ്പിലാണോ ചേരാൻ താമസിക്കുന്നത്, അപ്പം നിങ്ങൾ പറയുക ഞാൻ ഇന്നതാ, അതായത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക ഗ്രൂപ്പിലുള്ളവരെ. ഞാൻ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ പറയുക ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞതിന് ശേഷം അഡ്മിനുമായി ബന്ധപ്പെടുക. ഓക്കെ ഗൈസ്. അപ്പം അതേ നമ്മുടെ ഷോറൂം എന്തായാലും എത്തിയിട്ടുണ്ട്, നമ്മൾ വണ്ടി എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. സൈചേട്ടൻ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്, ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു. നമ്മുടെ ലൈറ്റ് വർക്കൊന്നും കുഴപ്പമില്ല. ലൈറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ശരിയാക്കി എടുത്തായിരുന്നു. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മുടെ വേറൊരു ഒരു പണിക്കാരനെ വിട്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചത്. നമുക്ക് എന്തായാലും പോകാൻ പറ്റിയില്ല. നമ്മുടെ വണ്ടി എന്തായാലും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, ഞാൻ ഇനിയിപ്പം ഒരു കുറേ നാ ഒരു 2-3 നമുക്ക് വലിയ വർക്കൊന്നും വരുന്നില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് തീർക്കാമെന്നേ ഉള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് തീർക്കാം. അപ്പോൾ എന്താണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ സൈഡിലൊരു ഒരു റിസോർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ റിസോർട്ടിൽ, അതായത് റിസോർട്ടിലായിട്ടാണ് നമ്മളൊരു മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി ചെന്നിട്ട് ഇവിടെ ഒരു മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരു ദിവസം തങ്ങിയിട്ടാണ് നമ്മൾ പോകത്തുള്ളൂ. ഇവിടെ നമ്മുടെ വർക്ക് കഴിയുന്നവരെ നമ്മളിവിടെ നിൽക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് 2-3 ദിവസം നിന്നിട്ട് വർക്ക് എന്തായാലും സൈചേട്ടൻ നോക്കിയിട്ടുണ്ട്. സൈചേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സൈചേട്ടൻ എന്തായാലും പോയിട്ട് സെറ്റാക്കും. സൈചേട്ടൻ ആരാ, സൈചേട്ടൻ പൊളിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യാതെ പോകരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഗൈസ്. എന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്.
അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോയിലോട്ട് കടക്കാം. ഗൈസ് നമുക്കിനിയിപ്പം ഇനിയൊരു ദിവസം ഇവിടെ തങ്ങണം, തങ്ങിയിട്ട് വേണം നമുക്കിനി നമ്മുടെ വണ്ടിയായിട്ട് പോകാൻ. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഇപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ സജിയേട്ടൻ എന്തായാലും വിളിച്ചിട്ടുണ്ട്. സജിയേട്ടൻ പറഞ്ഞേടാ നീ വേഗം വാ, നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, നീ കണ്ട നീ കണ്ണ് തള്ളിപ്പോന്നാണ് പറഞ്ഞേക്കണേ. ഞാനെന്തായാലും വർക്ക് കൊടുത്താ സജിയേട്ടൻ സെറ്റായിട്ട് ചെയ്യും. സജിയേട്ടൻ മുത്താണ്, സജിയേട്ടൻ നമുക്കറിയാം. അപ്പോൾ സജിയേട്ടൻ പറഞ്ഞേടാ നീ വേഗം ഇറങ്ങുക, ഞാനിപ്പോൾ കടയിലാണ്, നമ്മുടെ ഒരു പയ്യനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ പയ്യനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ എന്തായാലും ചെല്ലാൻ പറഞ്ഞു. ഗൈസ് ഇവിടെ നിന്നാൽ കാണാം നമ്മുടെ ബസ് അങ്ങോട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവിടെ ചെന്ന് നിങ്ങൾക്ക് ആ ഒരു സസ്പെൻസ്, ഇവിടെ നിൽക്കുമ്പോഴേ എനിക്ക് എക്സൈറ്റ്മെൻറ്റാണ് ഗൈസ്, എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഗൈസ് ഇന്ന് ഈ ബസ്സിൻ്റെ ലിവറി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എത്ര പേർക്ക് ഈ ലിവറി ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ അവധി ഞാൻ തരികയാണ് ഗൈസ്. ഇപ്പോൾ ഒരു 3 ദിവസത്തിനുള്ളിൽ എത്ര പേർക്ക് ഈ ലിവറി ഇഷ്ടമായെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ ലിവറിയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. എന്തായാലും നമുക്കിനി നേരെ ചെല്ലാം. എൻ്റെ മോനെ പോളി സാധനം എന്തായാലും ഹെവി ആണ് ഗൈസ്, ഹെവി. തറയിലേക്ക് നോക്കിപ്പോ ഖുഷ് ഖുഷ് ഏമേത്താൽ വീഴല്ലേ എൻ്റെ മോനെ അളിയ. ഓ മോനെ പോളി സാധനം നോക്ക് എൻ്റെ അളിയ, ഹെവി ദേ വണ്ടി ദേ എൻ്റെ സയ്യേട്ടൻ ദേ സയ്യേട്ടൻ മുത്താണ്, സയ്യേട്ടൻ ദേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ നിങ്ങൾക്ക് ലിവറി ചെയ്യണമെങ്കിൽ നമ്മുടെ സയ്യേട്ടൻ സടിയേ സജ്ജേട്ടൻ്റെ ഒരു ഷോറൂമാണ് ഗൈസ്. എന്തായാലും സെറ്റ് എൻ്റെ മോളി അത് പോളി സാധനം കേട്ടോ, ഇത് കിങ് ഓഫ് ഹൈ റേഞ്ച്. ഓ എൻ്റെ മോനതെ നമ്മുടെ മാസ്റ്റർ പീസ് നെയിമൊക്കെ ഇട്ടിട്ടുണ്ട്. പുറകിൽ ഇതൊക്കെ ചെറിയ സ്റ്റിക്കർ വർക്ക് വെച്ചിട്ടുണ്ട്. ദശമൂലം ദാമു സവാരി ഗിരിഗിരി. ആ അതെ ദ കിങ് ഓഫ് ഹൈ റേഞ്ച് എൻ്റെ മോനതെ. നമ്മുടെ ലോഗോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ലോഗോ നമ്മൾ ഡിസൈനൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ ഇത്ര പ്രതീക്ഷയില്ലാട്ടോ, എന്നെ പൊളി സാധനം ഒന്ന് നോക്കിയ ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കിനി വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് നമുക്കിനി പോകണം, നമുക്കിനി പോയിട്ട് നോക്കണം. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടൊരു 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എങ്ങനെ നമുക്ക് എന്തായാലും ഹെവി ആക്കണ്ടേ. അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും വണ്ടിയായിട്ട് പോകാം.